അന്നമനട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണിപ്പൂർ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. സദസ്സിന് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ അധ്യക്ഷത വഹിച്ചു. സദസ് അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മാംറ ജുമാ മസ്ജിദ് ഇമ്രാം സുനീർ മിസ്ബാഹിയും മേലടൂർ ഇൻഫൻറ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് പാലാട്ടിയും മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൾ കരീം, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് വിൻസി ജോഷി, KK രവി നമ്പൂതിരി, PK തിലകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സദസ്സിൽ ജനപ്രതിനിധികൾ, മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ, സഹകരണ ബാങ്ക് ബോർഡ് അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു. മണിപ്പൂരിലെ ശാന്തിക്കായി തിരിതെളിച്ച് അവിടുത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ങ്ങളെയും പിന്നോക്കം നിൽക്കുന്ന കൂക്കി വിഭാഗങ്ങൾക്കൊപ്പം അവിടെ ആദിവാസികളായി SC വിഭാഗമായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യം നിലനിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന് പ്രത്യേകമായിട്ട് സംവരണം ഏർപ്പെടുന്നത് അല്ലെങ്കിൽ SC വിഭാഗത്തിൽ പെടുന്നത്? കാരണം അവർ ആദിവാസി മേഖലകളിൽ, മലനിരകളിൽ, വനാന്തരകളോട് ചേർന്ന് എല്ലാ സാമൂഹിക പിന്നോക്ക അവസ്ഥയും നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ മുന്നോക്ക വിഭാഗമായിട്ടുള്ള മേത്തേ വിഭാഗത്തിനും അവിടെ ആദിവാസികളുടെ സംവരണം നൽകണം എന്നുള്ള ഒരു ഉത്തരവുണ്ടാകുകയാണ്. ആ ഉത്തരവിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിനെതിരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരം, ഒരു പ്രക്ഷോഭം കൂക്കി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വരികയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ കൂക്കി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ട്രൈബൽ സംഘടനകളും അവിടുത്തെ സിവിൽ സൊസൈറ്റി സംഘടനകളും